നമസ്കാരം സുരാജ് വെഞ്ഞാറമൂട് എന്ന നടൻ തുടക്കകാലത്ത് തിരുവനന്തപുരം ശൈലിയിലുള്ള സംഭാഷണമൊക്കെയായിട്ട് തമാശ രീതിയിലുള്ള വേഷങ്ങളൊക്കെ കെട്ടി വന്നതാണ് എങ്കിലും ഇപ്പോൾ അദ്ദേഹം അതിമികച്ച നടനാണ് എന്ന് ഏവർക്കും അറിയാം ഒരു സംശയവുമില്ല അദ്ദേഹം മികച്ച നടൻ തന്നെയാണ് എന്നാൽ ഇതാ ഇപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹം അങ്ങ് ശൂന്യാകാശത്തേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഏറിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും അശ്വതി എന്നു മറ്റൊരു ആങ്കറും കൂടെ കൂടി ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം വിചാരിച്ചു അത് നിർദോഷകരം എന്ന രീതിയിൽ അന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു തമാശ ഇന്ന് അദ്ദേഹത്തിന് തിരിച്ചടിച്ചിരിക്കുകയാണ് എന്താണ് ആ തമാശ എന്നല്ലേ കണ്ടു നമസ്തേ ഇതൊക്കെ എന്തോടെ കളിയാക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല നന്നായിട്ട് സാരിയൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒക്കെ ഉണ്ട് തെറ്റില്ലാതെ ഒക്കെ നിൽക്കുന്നു കയ്യില് അനാവശ്യമായിട്ട് ചില ആലുകളിലൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ച് ചരങ്കുത്തി ആലിലൊക്കെ ഫ്രണ്ടിച്ചു നോക്കിയ പല ഇങ്ങനെ കെട്ടുകളും കാണും അതുപോലെ നോക്ക് കെട്ടി വെച്ചേക്കുന്നു വളരെ മോശമല്ലേ അതൊക്കെ കണ്ടല്ലോ ഇതേ പല പരാമർശങ്ങളും അനാവശ്യമാണ് എന്ന് തന്നെ പറയാം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഹൈന്ദവ സമൂഹം എന്നത് ഭൂമിയോളവും ക്ഷമയുള്ളവരും അതിസാധാരണമായ രീതിയിൽ സഹിഷ്ണുത ഉള്ളവരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം തമാശകളൊക്കെ കേട്ടാൽ ആസ്വദിക്കുന്നവരായിരുന്നു അവർ ഒരു കാലത്ത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അങ്ങനെയല്ലാതാക്കി മാറ്റി അവരെ അതാണ് സത്യം ഒരു നുബുർ ശർമ്മയുടെ വിവാദ പരാമർശവും വിവാദമാക്കിയത് മറ്റുള്ളവരാണ് തുടർന്ന് ഈ രാജ്യത്ത് രണ്ടോ മൂന്നോ പേരുടെ ജീവൻ വരെ നഷ്ടപ്പെടുകയുണ്ടായി മറ്റൊരു മതത്തെപ്പറ്റി പരാമർശിച്ചപ്പോഴാണ് അപ്പോഴായിരിക്കണം ഒരുപക്ഷെ ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദു സമൂഹം ഇതിനെയൊക്കെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഇത്തരം തമാശകൾ അവർ വകവെച്ചു കൊടുക്കാതെയായി അതിൻ്റെ ഫലമായിട്ടാണ് സുരാജ് വെഞ്ഞാറമൂട് എന്നോ പറഞ്ഞ ഈ തമാശയുടെ പേരിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ഒരുപക്ഷെ സുരാജ് വെഞ്ഞാറമ്മോട് ഓണം ഉണ്ണുന്നത് അങ്ങ് ചൊവ്വയിലോ പ്ലൂട്ടോയിലോ ഒക്കെ ഇരുന്നാവും അദ്ദേഹത്തിന് ഉടനെയെങ്ങും താഴെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ കാണുന്ന സ്ക്രീൻഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിന് താഴെ വരുന്ന കമൻറ്റുകളാണ് അതിൽ അതിനിശിതമായിട്ടുള്ള വിമർശനമുണ്ട് പച്ച തെറികളുമുണ്ട് ഇത് അദ്ദേഹം മുമ്പെപ്പോഴോ ചെയ്തു വെച്ച തമാശ എന്ന രീതിയിൽ ചെയ്തു വെച്ച സംഗതികൾക്ക് ഇന്ന് കിട്ടുന്ന തിരിച്ചടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പി കെ എന്ന ഒരു സിനിമയിൽ ഹൈന്ദവ ആചാരങ്ങളെയും അവരുടെ ദേവി ദേവന്മാരെയൊക്കെ അപമാനിക്കുന്ന തരത്തിലാണ് എന്ന് പറഞ്ഞു ബോളിവുഡിൽ ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയ ബോയ്കോട്ട് ഹോളിവുഡ് എന്ന ക്യാമ്പയിൻ നമുക്ക് ഏവർക്കും അറിയാം തുടർന്ന് അവിടുത്തെ നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഉറപ്പാക്കി അങ്ങനെ ചിന്തിച്ചു കൊണ്ടിറക്കുന്ന സിനിമകൾ പോലും പൊട്ടിച്ച് കയ്യിൽ കൊടുക്കുന്നത് നമ്മൾ കാണുന്നു അമീർ ഖാൻ്റെ സിനിമയുടെ പോലും വിധി പോലും മറ്റൊന്നുമല്ല ഓരോരുത്തരും ഇപ്പോൾ ആകാശത്ത് പറന്ന് നടന്നുകൊണ്ടിരുന്ന ഓരോ താരങ്ങളും ഇപ്പോൾ നിലത്തേക്കിറങ്ങി വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ കെഞ്ചുന്ന അവസ്ഥയിലെത്തി മുൻപ് സഹിഷ്ണുതയോടെ ക്ഷമയോടെ കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് അവർക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല അവരെ ആ രീതിയിലാക്കിയെടുത്തതാണ് മറ്റെല്ലാവരും കൂടെ കൂടി മറ്റുള്ളവർക്കില്ലാത്ത സഹിഷ്ണത മറ്റുള്ളവർക്കില്ലാത്ത ക്ഷമ ഞങ്ങൾക്ക് മാത്രമായിട്ട് എന്തിന് എന്ന് ആ സമൂഹം തീരുമാനിച്ചു ഞങ്ങളെന്താ ചാഞ്ഞ് കിടക്കുന്ന മരമാണോ എല്ലാവർക്കും വന്ന് ഓടിക്കേറാൻ എന്നൊരു കാഴ്ചപ്പാടിലേക്ക് അവരെത്തി അതുകൊണ്ട് തന്നെ സുരാജ് വെഞ്ഞാറമൂട് മുൻപ് എപ്പോഴോ പറഞ്ഞ എന്നിപ്പോൾ മീഡിയയിൽ വൈറലാണ് നമസ്തേ ഇതൊക്കെ എന്തോടെ കളിയാക്കാൻ പാടില്ല നന്നായിട്ട് സാരി കൊടുത്ത് അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉണ്ട് തെറ്റില്ലാതെയൊക്കെ നിൽക്കുന്നു കയ്യില് അനാവശ്യമായിട്ട് ചില ആലുകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കെട്ടി ഫ്രണ്ടിച്ച് പല കെട്ടുകളും അതുപോലെ നോക്ക് വളരെ മോശമല്ലേ അതൊക്കെ മാത്രമല്ല മാത്രുരാജിന് ഇനി ഇതിന്റെ പേരിൽ ഇവരോടൊക്കെ മാപ്പ് പറയേണ്ടി വന്നാൽ പോലും യാതൊരു അത്ഭുതവുമില്ല വെബ് ഡെസ്ക് തത്വമൈനോസ്